പ്രിയമുള്ളവളെ, നീ വന്നുവോ? എത്ര യുഗങ്ങളായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കലക്കി വട്ടാണോ ഈശ്വര? ഗുഡ് മോർണിംഗ് സർ. സീബ്ര കിച്ചൺ പ്രൊഡക്ട്സിന്റെ ചില ലളിതവും ഉപകാരപ്രദവുമായ ഐറ്റംസുമായാണ് സാർ ഞാൻ വന്നിരിക്കുന്നത്. സർ, സാറിന്റെ ഭാര്യയും അമ്മയും സഹോദരിയും എല്ലാം അടുക്കളയിൽ ചാരവും സോപ്പും അഴുക്കും പുരണ്ട വിരലും. സർ, സ്ത്രീകൾക്ക് അടുക്കളയിൽ കയ്യുറകൾ വേണ്ട. സ്ത്രീകൾക്ക് കയ്യുറകളെ ആവശ്യമില്ല. സർ, ഗ്യാസ് സേവറുണ്ട്, ഗ്യാസ് ലാഭിക്കാം. വേണ്ട, ആ ലാഭം വേണ്ട. മടക്കാവുന്നതും കത്രിക മുതൽ ചട്ടുക വരെ ആക്കാവുന്നതുമായ ഏഴ് ഉപകരണങ്ങൾ ഒന്നിൽ. സെവൻ സോമറായി ഏഴ് ഉപയോഗങ്ങൾ നടക്കും. കറിക്കരിയാം, പപ്പടം കാച്ചാം. കുട്ടി ഡിസ്റ്റർബ് ചെയ്യാതെ പോകും, ഞാൻ സീരിയസ് ആയിട്ട് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒന്ന് എടുക്കൂ സർ. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. എനിക്ക് ആവശ്യം കുറച്ച് ഭാവനയാണ്, അതുണ്ടാവോ കുട്ടിയുടെ കയ്യില്? നാശം, ആലോചിച്ചോണ്ട് നോക്കാൻ പോയി. ബ്രെയിൻ മസാജിലുണ്ട് സർ, വേണോ? വേറൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ സർ? ഉറങ്ങിക്കിടക്കുന്ന ബ്രെയിൻ സെല്ലുകളെ തരംഗങ്ങളിലൂടെ മസാജ് ചെയ്ത് ചിന്തയെയും ഭാവനയും ഉണർത്തും ബ്രെയിൻ മസാജർ. എല്ലാ തിരക്കഥാകൃത്തുകളും വാങ്ങിയിട്ടുണ്ട് സർ. അതെന്താ സാധനം? നോക്കട്ടെ. ഒരൊറ്റ പീസേ ഉള്ളൂ, സാറിന് അത്യാവശ്യമാണെങ്കിൽ മാത്രം തരാം. സയൻസിന്റെ ഓരോ പുരോഗതിയെ ഭാവന ഉണർത്താനും മെഷീനോ. തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് സർ. ഇത് രാവിലെയും വൈകിട്ടും പതിവായി അഞ്ചു മിനിറ്റ് ചെയ്താൽ ബുദ്ധി വികസിക്കും, ഭാവനയും ഉണരും. വേണോ സർ? ബാക്കി എല്ലാ ഐറ്റത്തിനും 100 രൂപയുള്ളൂ, ഇതിന് മാത്രം 250 ആവും. ഭാവനയ്ക്ക് 250 അല്ല, 25,000 കൊടുക്കാം. താങ്ക് യു സർ. ഓ, ഞാൻ ഇവരുന്ന് വാങ്ങണം വിചാരിച്ചിരിക്കുന്നു. നിനക്ക് എന്തിനാണ് ഈ ബുദ്ധിയും ഭാവനയും? ഇത് ഭാവന ഉണരാനുള്ളതാ. ഫേസ് മസാജറോ? എന്റെ അടുത്ത് ഫേസ് മസാജ് ചെയ്യാനുള്ള. നീ പോടി ഓടുന്നു. എഴുതിയിരിക്കുന്നില്ലേ ഫേസ് മസാജർ? പടിഞ്ഞാറിന് 1 രൂപ വാങ്ങിയിട്ടുണ്ട്, 150 രൂപ വില ഇട്ടിട്ടുണ്ട്, പക്ഷെ 100 കിട്ടും. പറ്റിട്ടല്ലോടി ആ കള്ളി.